ഹേ ഓൾ എനിക്കിൻ്റെ മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് മലയാളം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ബി ഷെല്ലി എഴുതിയ ഉസിമാൻഡിയാസ് എന്ന പോയമാണ് ഓക്കെ നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം ഐ മാറ്റ് എ ട്രാവല് ഫ്രം ആൻ ആൻറ്റിക്ലാൻ ഹു സാറ്റ് അതായത് നമ്മുടെ പോയറ്റ് ഒരു ദിവസം ഒരു ട്രാവലറിനെ കാണുന്നു എവിടെ നിന്ന് കാണുന്നത് വെച്ചാൽ ഒരു ആൻറ്റിക് ലാൻഡ് ഇവിടെ ലാൻഡ് എന്ന് വെച്ചാൽ ഒരു ഓൾഡ് ലാൻഡിൽ എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി അതായത് ഒരു ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ഒരു ട്രാവലറിനെ കാണുന്നു ഓക്കെ ദ നെക്സ്റ്റ് ലൈൻ ടു വാസ്റ്റ് ആൻഡ് ട്രങ്ക്ലസ് ലാഗ്സ് ഓഫ് സ്റ്റോൺ സ്റ്റാൻ ഇൻ ദ ഡെസേർട്ട് നിയർ ദം ഓൺ ദ സാൻഡ് ഹാവ് സൺ എ ഷാറ്റഡ് വിസാറ്റ് ലൈസ് അതായത് ആ ട്രാവലർ പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഒരു പോയത്തിനുള്ളിൽ അനദർ സ്റ്റോറി ഓക്കെ ആ സ്പീക്കർ പറയുന്നത് ഞാൻ ഈ വരുന്ന വഴിയിൽ ഒരു പ്രതിമ കണ്ടു പ്രതിമ എന്ന് പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത് ട്രങ്ക്ലെസ് ആയിരുന്നു ട്രങ്ക്ലെസ് എന്ന് വെച്ചാൽ അതിന് ബോഡി ഉണ്ടായിരുന്നില്ല അപ്പർ ബോഡി ഉണ്ടായിരുന്നില്ല വെറും രണ്ട് കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വാസ്റ്റാണെന്ന് പറയുന്നുണ്ട് വാസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ലാർജ് എന്ന മീനിങ്ങെടുക്കുക അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പ്രതിമ ആ പ്രതിമയ്ക്ക് രണ്ട് കാലുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നിയതം ഓൺ ദ സാൻ ഹാവ് സാങ്കിയ ഷാറ്റേഡ് വിസാജ് ലൈസ് ഇവിടെ വിസാജ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്നാണ് എടുക്കുന്നത് അതായത് പ്രതിമയുടെ തല അതിന് കുറച്ച് മാറി മണൽ പരപ്പിൽ പൂർന്നുകിടന്നിരുന്നു ഓക്കെ നെക്സ്റ്റ് ലൈൻസ് ഹുസ് ഫ്രോൺ ആൻഡ് വ്രിങ്കിഡ് ലിപ്പ് ആൻഡ് സ്നീഡ് ഓഫ് കോൾ കമാൻ ടെൽ ദാറ്റ് ഇറ്റ്സ് കൾച്ചർ വെൽ ദോസ് പാഷൻസ് റീഡ് ഹുസ് ഫ്രോൺ ആൻഡ് വ്രിങ്കിൾ ലിപ് അതായത് അത് ആരുടെ പ്രതിമയാണോ അയാളുടെ ആജ്ഞയും അതുപോലെ തന്നെ അയാളുടെ ദേഷ്യവും ആ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു അതായത് ആ സ്കൾപ്ച്ചറിൻ്റെ അതായത് ആ ശില്പിയുടെ കരവിരുത് നമുക്ക് ഈ പ്രതിമയിൽ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ ആ ശില്പിയുടെ മഹാത്മത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഇത്ര മനോഹരമായി ഇത്ര പ്രിട്ടിയായി ഇത്ര ഗുഡായിട്ട് അദ്ദേഹത്തിന് എങ്ങനെ ഒരു ശില്പത്തെ മെഞ്ഞാൻ കഴിയുന്നു എന്ന് ഇവിടെ ചോദിച്ചു പോകുന്നു അതിന് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് അത് എക്സാക്റ്റ് ആണ് അതായത് ഒരാളെ മുറിച്ച് വെച്ചതുപോലെ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ലൈൻ വിച്ച് ഇറ്റ് സർവൈവ് സ്റ്റാമ്പ്ഡ് ഓൺ ദീസ് ലൈഫ് ലസ് തിങ് ദ ഹാൻഡ് ദാറ്റ് മോക്ട് താം ആൻഡ് ദ ഹാർട്ട് ദാറ്റ് ഫാറ്റ് ഇതിലും പറയുന്നത് നേരത്തെ ലൈൻ്റെ റിപ്പീറ്റീഷനാണ് അതായത് ആ സ്കൾപ്ചറിൻ്റെ അതായത് ആ ശില്പിയുടെ കഴിവിനെയാണ് ഇവിടെയും പ്രശംസിക്കുന്നത് ഓക്കെ ഇവിടെ സ്റ്റാമ്പഡ് എന്നൊരു പ്രയോഗങ്ങളാണ് ഇവിടെ സ്റ്റാമ്പഡ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സ്റ്റാമ്പ് അല്ല ഉദ്ദേശിക്കുന്നത് അതായത് ആ പകർപ്പ് അല്ലെങ്കിൽ ആ റൂളറിൻ്റെ എക്സാക്ട് ഫേസ് ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ മീനാകുന്നത് അതുപോലെ മോക്കഡ് എന്നുള്ള പ്രയോഗത്തിൽ മോക്കഡ് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥാക്കുന്നത് നമുക്കൊന്നെങ്കിൽ മേഡ് ഫൺ ഓഫ് എന്ന എടുക്കാം അതല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടി കൂടി സ്യൂട്ടബിൾ ആവുന്നത് കോപ്പീഡ് എന്ന അർത്ഥത്തിലാണ് അതായത് ദ സ്കൾപ്ചർ ആ റൂളറിൻ്റെ ഫേസ് എക്സാക്ട്ലി കോപ്പി ചെയ്തിട്ട് ആണ് ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കിയതെന്ന് ഇതിൽ പറയുന്നു ഇവിടെ ദ ഹാർട്ട് ദ ഹാർട്ട് ദാറ്റ് ഫെഡ് എന്ന് പറയും അത് തൻ്റെ ഹൃദയം നിറഞ്ഞ രീതിയിലായിരുന്നു അദ്ദേഹം പ്രതിമ നിർമ്മിച്ചത് അതായത് കഴിവിൻ്റെ പരമാവധി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിമ നിർമ്മിച്ചതെന്ന് കവി ഇവിടെ പറയുന്നു ഓക്കെ നെക്സ്റ്റ് ലൈൻ ആൻഡ് ഓൺ ദ പെഡസ്റ്റൽ ദീസ് വേർഡ്സ് അപ്പിയർ My name മനെയിം ഇസ് ഉസ്മാൻഡിയാസ് കിങ് ഓഫ് കിങ്സ് ലു ഹോൺ മൈ വേഗ്സ് mighty and എസ്പോ അങ്ങനെ അവസാനം നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കിങ്ങിൻ്റെ പേര് അതായത് സ്റ്റാച്ചുവിൻ്റെ യഥാർത്ഥ ഉടമയുടെ പേര് ഒസ്മാൻഡിയാസ് എന്നാണ് എന്ന് അതെ താഴെ പെഡസ്റ്റലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഉസ്മാൻഡിയാസ് ആരാണെന്ന് വെച്ചാൽ ഈജിപ്റ്റിലെ ഒരു രാജാവാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പേരെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന പേര് റാംസസ് സെക്കൻഡ് ഓഫ് ഈജിപ്ത് എന്നാണ് രാംസോ സെക്കൻഡ് അല്ലെങ്കിൽ ഒജിമാൻഡിയാസിനെപ്പറ്റി പറയുകയാണെങ്കിൽ സോ അരകൻ വളരെ അരങ്കൻഡ് അരകൻഡായി അല്ലെങ്കിൽ നല്ല അഹങ്കാരമുള്ളൊരു വ്യക്തിയായിരുന്നു ഒജിമാൻഡിയാസ് എന്ന് പറയുന്നത് അതായത് തൻ്റെ പവറിൽ അഹങ്കരിക്കുക അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരെക്കാൾ വലിയവനാണ് താൻ എന്ന് സ്വയം പറഞ്ഞു നടക്കുക അതായിരുന്നു ഈ ഒസിമാൻഡിയാസ് എന്ന കിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒസ്മാനിയസിൻ്റെ മറ്റൊരു അഹങ്കാരം നമുക്ക് കാണാം ആ പെഡസ്റ്റിൽ എന്താ എഴുതി വെച്ചെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വർക്കുകൾ എന്നാണ് പറയുന്നത് എന്നാൽ ചുറ്റും സാന്റ് അല്ലാതെ വേറൊന്നുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു അപഹാസ്യപരമായ ഒരു നമുക്ക് ഇവിടെ കാണാം നെക്സ്റ്റ് ലൈൻ നത്തിങ് ബിസൈഡ് റിമൈൻസ് റൗണ്ട് ദ ഡെക്കേ ഓഫ് ദ കൊളസ്രൽ വർക്ക് ബൗണ്ട്ലെസ് ആൻഡ് ബേ ദ ലോൺ ആൻഡ് ലെവൽ സാൻഡ് ട്രച്ച് ഫേ ഓക്കെ ഇതിനാണ് പറയുന്നത് യുസുമാൻഡിയസ് വളരെ അഹങ്കാരത്തോടെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് തൻ്റെ പ്രതിമയുടെ താഴെയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ചുറ്റും നോക്കൂ നിങ്ങൾക്ക് കാണാം ഞാൻ ഉണ്ടാക്കിയ വർക്ക്സ് അതായത് എൻ്റെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം എന്നാൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതായത് യുസിമാൻഡിയസ് ഉണ്ടാക്കിയ ഒരു സാധനവും കാണുന്നില്ല എന്തിന് അയാളുടെ പ്രതിമയുടെ തല പോലും നിലത്തുരുണ്ട് കിടക്കുന്നു അത് ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല ആരും അയാളെ ഗൗനിക്കുന്നില്ല അത് ഒരു കാലത്ത് താൻ ആരായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ആ പ്രതാപം ഇന്നില്ല അത്രയും ആയ ഒരു വ്യക്തി താൻ ഒരിക്കലും വിചാരിച്ചു കഴിഞ്ഞാൽ അന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചുകഴിഞ്ഞാൽ തന്നെ ആരും തൻ്റെ പ്രതിമയെ ഇതുപോലെ എല്ലാവരും അവഗണിക്കും എന്ന കാര്യം എൻ്റെ ഡെസേർട്ടിൽ ആ പ്രതിമ മാത്രമേ അത് പ്രതിമ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിമയുടെ രണ്ട് കാലുകൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ വേറെ ആരും ആ പ്രതിമയെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ തയ്യാറാവുന്നില്ല അതിന് കാരണം എന്ന് വെച്ചാൽ അയാളുടെ അരകൻ്റെ സ്വഭാവം തന്നെയായിരുന്നു അതായത് നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നാളെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാവില്ലെങ്കിൽ അവരുടെ പ്രതിമ നമ്മൾ കെയർ ചെയ്യത്തുള്ളൂ സെയിം വി സ്പനിങ് ഓക്കെ ഈ എൻ്റെ ഉസ്മാൻഡിയാസ് എന്ന് പറഞ്ഞ പോയിൻ്റ് നമുക്കെന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ ഏത് രീതിയിൽ അഹങ്കരിച്ചാലും എല്ലാത്തിനും ഒരു അവസാനമുണ്ട് നമ്മൾ മണ്ണിൽ അലിയേണ്ടവരാണ് അതാണ് ഇവിടെ ഉസ്മാൻഡിയാസിൻ്റെ തല മണ്ണിൽ കിടക്കുക എന്ന് പറഞ്ഞത് എന്നുള്ള പ്രയോഗം ആ രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളൊരു രാജാവായിക്കോട്ടെ നിങ്ങൾ എത്ര അഹങ്കരിച്ച് നടന്നോട്ടെ നിങ്ങൾക്ക് ഒരു അവസാനമുണ്ട് අදන ඉ වැක්තවායට ප ශෙල්ල පැක්තා න්ෝලබෝ සීවිතැනද බයි